ഹലോ എവ്രിവൺ, ഇന്ന് നീറ്റ് 2020 റിസൾട്ട് ഈ ദിവസം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം എല്ലാവരും എക്സൈറ്റഡ് ആണ്, നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് നിങ്ങൾ മാർക്ക് എല്ലാവരും ഓൾറെഡി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേടിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നീറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം, ഏത് വെബ്സൈറ്റ് ആണ്, ഏത് സമയത്താണ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് 4 മണിക്ക് മുമ്പിലായിട്ട്, 4 മണിക്കുള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് NTA NEET.NIC.IN. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നിങ്ങൾ ഇത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നീറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ 2 കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന്, നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. ദെൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീനിൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ കഴിയും. നിങ്ങളുടെ സ്റ്റേറ്റ് വൈസും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ദെൻ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത്രയുമാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. ഓർത്തിരിക്കുക, വെബ്സൈറ്റ് എന്ന് പറയുന്നത് NTA NEET.NIC.IN. സോ ഈ സമയത്ത് എല്ലാവരും ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു റഷ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഈ സമയത്ത്. സോ അതുകൊണ്ട് മേ ബി ചിലൊരു റഷ് വന്നിട്ട് ഒന്ന് സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ആ ടൈം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യുക, ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈനലി ഒന്നുകൂടി നിങ്ങളുടെ ആശംസിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്ര മാർക്കും അല്ലെങ്കിൽ റാങ്കും കിട്ടാതെ പോകാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ ഡെസ്പ് ആവരുത്. നിങ്ങൾ പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും അവർ പ്രതികരിക്കാം. സോ നിങ്ങൾ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും പ്രതികരിക്കാൻ നിൽക്കരുത്. ഓക്കെ, എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഇനി ഒന്ന് കുറച്ച് റാങ്ക് പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല. അത് എന്താണ് നമുക്ക് പറ്റിയത്, എന്താണ് നെഗറ്റീവായിട്ടുള്ള സംഭവം സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡീമെറിറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും പൊരുതുക. ഓക്കെ, ഇത്രയാണല്ലോ പറയാനുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.